വിശുദ്ധ സഭായോഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 21 ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ദിവസം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്ത ദൈവമക്കളുടെ അനുഭവത്തിലും ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരുടെ അനുഭവത്തിലും പവർവിഷൻ ഓരോ 21 ഡേയ്സ് ഫാസ്റ്റും പ്രയർ ക്രമീകരിക്കുമ്പോഴും ഓരോ പ്രാവശ്യം കഴിയും തോറും അതിൻ്റെ ശക്തി ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചു വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ട് എന്ന് നിരന്തരമായി ശുശ്രൂഷകൾ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം ചെയ്യുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്തൃദാസന്മാരുടെ ശുശ്രൂഷ ഒരുപാട് വിഷയങ്ങളെ ദൈവമായ കർത്താവ് പരിഹരിക്കത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നമ്മുടെ പ്രാർത്ഥന ഇന്ന് ഉച്ചയ്ക്ക് തീരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദൈവമായ കർത്താവ് പലരിലൂടെ സാക്ഷ്യമായി പറയുന്നത് കേൾപ്പാനിടയായി തീർന്നതെല്ലാം തിരുനാമ മഹത്വത്തിനായി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭായോഗത്തിൻ്റെ സങ്കീർത്തന പ്രബോധനത്തിലേക്ക് വരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും എൻ്റെയും വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് 34 സങ്കീർത്തന പരമ്പരയിലെ ഏറ്റവും ഹൃദയസ്പർശമായ സങ്കീർത്തനങ്ങളാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെങ്കിലും ചില ഭാഗങ്ങൾ, ചില അധ്യായങ്ങൾ, ചില സംഭവങ്ങൾ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതുപോലെ പലപ്പോഴും തോന്നിപ്പോകും. 34 സങ്കീർത്തനം ഏതൊരു ഭക്തൻ്റെയും ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന അനുഭവ സങ്കീർത്തനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദാവീദ് രാജാവിൻ്റെ ഒരു പ്രത്യേക അനുഭവ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബിമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് ഓടിപ്പോകുമ്പോൾ താൻ രചിച്ച സങ്കീർത്തനം അല്ലെങ്കിൽ ആട്ടിക്കളയും ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സംഭവം ശോമേലിൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1 ശോമേൽ 21-ാം അധ്യായത്തിനകത്തുണ്ട്. നിങ്ങളിതുവരെ ആ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ ചുരുക്കം ഉള്ളതുകൊണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്ത് എഴുതി വെക്കുക. 1 ശോമേൽ 21-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം അബിമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് ഓടിപ്പോകുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ആ തലവാചകത്തിൽ നിന്ന് നിങ്ങളെ ധരിപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ സ്തോത്രം ഒരു തെറ്റിദ്ധാരണ, സാധാരണക്കാരനായിരിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ 34 സങ്കീർത്തനത്തിലെ തലവാചകത്തിൽ അബിമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോഴെന്നാണോ എഴുതിയിരിക്കുന്നത്? പക്ഷേ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ 1 ശോമേൽ സ്തോത്രം ഈ പറയപ്പെട്ട 21-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ ഗത്ത് രാജാവായ ആകീശിൻ്റെ മുമ്പിൽ നിന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ, രണ്ടും രണ്ടാണല്ലോ എന്നൊക്കെ പറയുന്ന സ്തോത്രം സംശയാസ്പദമായ ചിന്തകളുണ്ട്. ലളിതമായ രീതിയിൽ ആ കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം അബിമേലെക്ക് എന്നിവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അബിമേലെക്ക് എന്ന് വിളിക്കുന്ന ആ വാക്ക് സ്തോത്രം ഫെലിസ്തീയ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരായിട്ടാണ് കരുതുന്നത്. അബിമേലെക്ക് എന്നുള്ളത് മിസ്രായീമിൻ്റെ രാജാക്കന്മാരെ ഫറവോന്മാരെന്ന് വിളിച്ചു പോന്നു. സ്തോത്രം ഒമാനിലെ രാജാക്കന്മാരെ സുൽത്താൻമാരെന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫിലെ രാജാക്കന്മാരെ ഷെയ്ക്കുമാരെന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ ഫെലിസ്തീയ രാജാക്കന്മാരെ വിളിക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് അബിമേലെക്ക് എന്നുള്ളത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും അബ്രഹാമും ഇസഹാക്കും രണ്ട് കാലഘട്ടങ്ങളിൽ സ്തോത്രം അബിമേലെക്കിൻ്റെ അടുക്കൽ ചെല്ലേണ്ട സ്ഥിതി വന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് രാജാക്കന്മാർ, അബിമേലെക്ക് എന്ന് പറയപ്പെടുന്നത് ഫെലിസ്തീനരുടെ സ്തോത്രം രാജാക്കന്മാരായിട്ട് അവരുടെ സ്ഥാനപ്പേരുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ദേശത്ത് ഭരിച്ചിരുന്ന. അപ്പോൾ രണ്ടും ഒന്നാണ്. സങ്കീർത്തനത്തിൻ്റെ തലവാചകത്തിനകത്ത് അവരുടെ സ്ഥാനപ്പേര് അബിമേലെക്കിന് മുമ്പിൽ നിന്ന് എഴുതി. ശൗമേലിൻ്റെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമായിരിക്കയാൽ ആ രാജാവിൻ്റെ ലിറ്ററലി അക്ഷരീകമായിരിക്കുന്ന പേരെഴുതി, അത്രയേ ഉള്ളൂ. അതിനകത്ത് സ്തോത്രം വേദപുസ്തകത്തിൽ തെറ്റുണ്ടെന്നോ ഇത് വിശ്വസിക്കാൻ പറ്റാത്തതാണെന്നൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത്രയും കാര്യമുള്ളൂ, ഇത് പഠിക്കുന്നവരുടെ ചിന്തയ്ക്ക് വേണ്ടി ആ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. സ്തോത്രം. ഇനി ആ സങ്കീർത്തനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിനെ കേന്ദ്രീകരിച്ച് ഈ സങ്കീർത്തനത്തെ 3 വിഭാഗമായി ദാവീദിനെ കേന്ദ്രീകരിച്ച് 3 സ്തോത്രം ദാവീദിനെ സൺറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായിട്ട് പഠന സൗകര്യാർത്ഥം തിരിക്കാം. ദാവീദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ എന്നും 8-ാം വാക്യം മുതൽ 3-ാം അങ്ങനെ തിരിക്കാവുന്ന ഒരു രീതിയല്ല. ഇത് ചതറിക്കിടക്കുന്നത് കൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തോടുകൂടെ ഭംഗിയായിട്ട് ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ സ്തോത്രം ദാവീദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സങ്കീർത്തനത്തെ
സ്തോത്രത്തെ മൂന്നായിട്ട് തിരിക്കുന്നു. ഒന്നാമത്തത് സ്തോത്രം, ഒന്നാമത്തത് ആരാധകനായ സ്തോത്രം, ആരാധകനായ ദാവീദ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതുന്നവർക്ക് വേണ്ടി എഴുതാം. ആരാധിക്കുന്ന ദാവീദ്, ആരാധകനായ ദാവീദ് എവിടെ മുതലാണ്? ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നമുക്ക് ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്താം എന്ന് പറയുന്നത് ആരാധനയാണ്. ആരാധകനായിരിക്കുന്ന ദാവീദിനെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. രണ്ടാമത്തത് ഉപദേഷ്ടാവായ ദാവീദ്, ഉപദേഷ്ടാവായ ദാവീദ്, അത് പതിനൊന്നാം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്, മക്കളെ വന്നെനിക്ക് ചെവിതരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ചിരിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ തന്നെ അധരത്തെയും കാത്തുകൊള്ളുക, സ്തോത്രം, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നിത്യാദി കാര്യങ്ങൾ. ഇനിയും ഇതിനിടയിൽ ചതറിക്കിടക്കുന്ന പല ഭാഗങ്ങളും സ്തോത്രം, ഒരു അപ്പൻ മക്കളോടെന്ന വണ്ണം കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച്, മക്കളെ എന്ന് വിളിച്ച് ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവിൻ്റെ സ്തോത്രം ഭാഗം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, കൃത്യമായി നിർവഹിക്കുന്നു. അങ്ങനെ 34-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ സൺറൈസ് ചെയ്ത് കേന്ദ്രീകരിച്ച് രണ്ടാമത്തെ ഭാഗം നമുക്ക് നിങ്ങൾക്ക് പിന്നീട് ചകഞ്ഞെടുക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതിനകത്ത് ഏറ്റവും അധികം സ്തോത്രം രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്നതുമായിരിക്കുന്നത് മൂന്നാം ഭാഗമാണ്. മൂന്നാം ഭാഗം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദാവീദ്, സ്തോത്രം, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദാവീദ്, ആ വാക്കുകളാണ് ഇതിനകത്ത് കൂടുതലും കിടക്കുന്നത്. എട്ട് പ്രധാന കാര്യങ്ങൾ ദാവീദ് ഈ സങ്കീർത്തനത്തിനകത്ത് മാത്രം രചിച്ചിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞതിനെക്കുറിച്ച്. എൻ്റെ ഇന്നത്തെ സങ്കീർത്തന പ്രബോധനത്തിൻ്റെ പ്രധാന ചിന്ത, ഒരുപക്ഷെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധനയിൽ പങ്കെടുത്തും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ എട്ട് കാര്യങ്ങളായിരിക്കാം. ബാക്കി സ്തോത്രം പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കുക. ഞാൻ ഒന്നോടെ ആവർത്തിക്കാം, ഈ സങ്കീർത്തനത്തിനകത്ത് സ്തോത്രം ദാവീദിനെ മൂന്ന് രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ആരാധിക്കുന്ന ദാവീദ്; രണ്ട്, ഉപദേശിക്കുന്ന ദാവീദ്; മൂന്ന്, അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ദാവീദ്. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മ പ്രേരിതനായി പറയാം, ദൈവത്തിൽ നിന്നൊരനുഭവം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്, അത് ആരോടെങ്കിലും പറയണമെന്നുള്ള ഒരു വലിയ വ്യഗ്രത നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ ആത്മീകരാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്തോത്രം, അത് പഠിച്ചിട്ട് പറയുന്നതല്ല, കേട്ടിട്ട് പറയുന്നതല്ല, കൊതിയേറി പറയുന്നതുമല്ല, ആരോടെങ്കിലും ചോദിച്ച് മേടിച്ച് പറയുന്നതല്ല, എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾ അത് പറയാൻ നോക്കിയാൽ ഇവിടുത്തെ ഏത് പ്രസംഗികനേക്കാൾ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ മീതെ വരുമെന്ന് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ പറ, ഈ ദൈവത്തെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, അല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം ഞാൻ മാത്രം അനുഭവിക്കണമെന്നല്ല, ചില വിരുദ്ധന്മാർ അങ്ങനെയുണ്ട്, സ്തോത്രം, പറഞ്ഞു തരില്ല, വിട്ടുതരില്ല, സ്തോത്രം, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്തോത്രം നമുക്ക് പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ അറിഞ്ഞ് അനുഭവങ്ങൾ പങ്കുവെക്കില്ല. പക്ഷെ ദാവീദ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താ? എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ? ഞാൻ യഹോവയെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അതൊരാഹ്വാനമാണ്. എല്ലാ വേദിയിലും ചെന്നിട്ട് ഞാൻ അനുഭവിച്ചതുപോലെ ആരും അനുഭവിച്ചിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ദാവീദിനെ അല്ല ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. ഈ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയും, നീ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയാട്ടിയിരുന്നാ പോരാ, നീ ദൈവത്തെ അനുഭവിച്ചറിയണം, ദൈവത്തെ രുചിച്ചറിയണം. ഭക്തനായിരിക്കുന്ന മനുഷ്യൻ തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട്, അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിലെ പിൻതലതറയോട് ദാവീദിന് പറയാനുള്ളത് പോയി വേദപുസ്തകം വായിക്കണമെന്നല്ല, യോഗത്തിന് പോടാന്നല്ല, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനപ്പുറം ഓരോ അപ്പന്മാരും ഓരോ അമ്മമാരും തലമുറയോട് പറയണം, മോനെ ദൈവത്തെ അറിയുകയാണെങ്കിൽ അനുഭവിച്ചറിയണം, അനുഭവിച്ചറിയണം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ആരാധന പങ്കെടുക്കുന്ന ഭക്തജനങ്ങളോട് സ്വർഗത്തിന് പറയാനുള്ളത് എന്നെ അനുഭവിച്ചറിവീൻ.
Shabanaya, Diganaya, Shandala, Ragachasia, Anubavicharayan, Jari Avasaranga, Devan Dambaran, Urikumbo, Adapishad, and Negati, Pichu, Karada. In the Varada Manasalaya Narilla, Stotra Hallelujah, Anubavicharayan, Jari Avasaranga, Deva Mai to Urikumbo, Stotram, the Satan, the credit in a vendi, we took to Kurana Yamparanada. In the Varada Manasalayo. നിന്റെ ജീവിതത്തിനകത്തെ ചില പ്രശ്നങ്ങൾ നീ പോലും അറിയാതെ നിനക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് ദാവീദിനെ പ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നു സ്തോത്രം തന്റെ നില മറന്നു നിൽക്കേണ്ടി വന്നു അങ്ങനെ സാഹചര്യം വന്നു അവിടെ വെച്ച് പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചു വട്ടു പിടിച്ചെന്ന് തോന്നി അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതിനകത്ത് നിന്ന് സ്തോത്രം ഹല്ലേലൂയാ സ്വർഗത്തിലെ ദൈവം ഒരു പോറല് പോലെ മേൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഞാൻ പെട്ടുപോയെന്നല്ല സാത്താൻ എന്നെ പെടുത്തിയെന്നല്ല എന്റെ ദൈവത്തെ അനുഭവിച്ചറിയാൻ സ്വർഗം എനിക്കൊരു അവസരം തന്നു ഹല്ലേലൂയാ ഈ ആരാധനയിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആകാൻ തയ്യാറാകുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നിങ്ങളോടത്തോളം ആത്മീക കാര്യത്തിൽ അത്രയൊന്നും വിശ്വാസം കാണുകയല്ല പക്ഷെ നിങ്ങൾക്ക് ദാവീദിനെ പോലെ പറയാൻ പറ്റും മോളെ നീ അടാപിടിയിൽ നിന്നെടുത്തൊരു തീരുമാനമെടുക്കാതെ നീ നിന്റെ ബുദ്ധിക്ക് നീങ്ങാതെ ഇത് നിന്റെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ രുചിച്ചറിയാൻ നിനക്കൊരവസരമൊരുക്കിയതാണെങ്കിൽ നീ അത് പാഴാക്കി കളയരുത് നീ അത് പാഴാക്കി കളയരുത് നിന്റെ ഭർത്തൃ വീട്ടിൽ വെച്ച് നിനക്ക് ദൈവത്തെ രുചിച്ചറിയാം നിന്റെ ഓഫീസിൽ വെച്ച് നിനക്ക് ദൈവത്തെ രുചിച്ചറിയാം നിന്റെ പ്രതിയോഗി നിന്നോട് പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാം അപ്പൊ ദൈവത്തെ അനുഭവിച്ചറിയാൻ രുചിച്ചറിയാൻ എന്നുള്ള വാക്കിനെ കുറച്ചുകൂടെ ഞാൻ സ്തോത്രം നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ കൂടി ചേർത്ത് പറയുക ദൈവത്തെ അനുഭവിച്ചറിയാൻ സ്തോത്രം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരു ആത്മീകൻ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ചിലർ ആരാധന മാത്രമേ ഉള്ളൂ സ്തോത്രം പാട്ട് തുടങ്ങിയാൽ പിന്നെ സ്തോത്രം തീരുന്നത് വരെയും ആരാധനയിലായിരിക്കും പക്ഷേ ഉപദേഷ്ടാവായിരിക്കാൻ സ്തോത്രം ഉപദേഷ്ടാവ് എബ്രായ ലേഖനത്തിലല്ലേ പൗലോസ് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ എബ്രായ വിശ്വാസിയോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകാൻ പ്രായമായിട്ടും ഇപ്പോഴും പാല് തന്നെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ദൈവത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാകണം ആരാധനയിൽ മാത്രം ആത്മീകം ഒതുക്കരുത് അടുത്ത തലമാണ് ഉപദേശിക്കണം സ്തോത്രം മൂന്നാമത്തതാണ് അനുഭവിക്കണം ദൈവത്തെ ഇത് മൂന്നുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗം ഇനി ഞാൻ പറഞ്ഞു എട്ട് കാര്യങ്ങളാണ് അദ്ദേഹം രുചിച്ചറിഞ്ഞത് ദൈവത്തിൽ നിന്ന് ഞാൻ എട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവചനദൂത് പോലെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യത്തേത് നാല് സ്തോത്രം ആറ് വാക്യങ്ങളാണ് നാലാം വാക്യവും ആറാം വാക്യവും നാലാം വാക്യം ഇങ്ങനെയാണ് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു ആറാം വാക്യം ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് ഇങ്ങനെ ഞാനതിനെ ക്രോഡീകരിക്കാം ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീർ വീണാൽ അവൻ്റെ കാൽക്കൽ കടന്നിട്ട് എനിക്ക് രക്ഷയില്ല ഞാൻ ഇവിടെ തീരുമെന്നാ തോന്നുന്നതെന്ന് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചാൽ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവം ഈ കേസ് കോടതി നീക്കി വെക്കുന്നത് പോലെ നീക്കി വെക്കില്ല സ്വർഗം പറയുന്നു അല്ലെങ്കിൽ ദാവീദ് അനുഭവത്തി എന്ന് പറയുന്നു എൻ്റെ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി എൻ്റെ ഭയങ്ങളെ എന്ന് വിടുവിച്ചു കൊട്ടാര വളപ്പിൽ നിന്ന് ഞാൻ കരഞ്ഞു പോയി അതല്ലേ ആറാം വാക്യം ഞാൻ നിലവിളിച്ചു പോയി സ്തോത്രം ഇവിടം കൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങൾ തീർന്നു ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു ഞാൻ നിലവിളിച്ചു പോയി ദൈവത്തോട് വാവിട്ട് നിലവിളിച്ചു ഈ എളിയവൻ അങ്ങനെയല്ല എഴുതിയത് ആരാണ്ട് നിലവിളിച്ചെന്നല്ല ഈ എളിയവൻ നിലവിളിച്ചു ഈ എളിയവൻ നിലവിളിച്ചു കേൾക്കാൻ
ഫിലിസ്ത്യരുടെ പാളയത്തിൽ ആരും ഇല്ലായിരുന്നു. എനിക്കാരുമില്ലാത്തൊരു നാട്ടിൽ, എനിക്കാരുമില്ലെന്ന് തോന്നുന്നൊരു വീട്ടിൽ, എനിക്കാരുമില്ലാത്തൊരു സാഹചര്യത്തിൽ എല്ലാവരും എനിക്കെതിരെ കുറ്റം പറയുന്ന, വിധി പറയുന്ന, എന്നെ പിഴിയാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ നിലവിളി കേൾക്കാൻ ഒരുവനുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉപവാസത്തിന്റെ അവസാന ദിവസം ആത്മാവിന്റെ ഭാഷ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറയണം, അനുഭവിക്കുന്നവർ പറയണം, എന്റെ നിലവിളി കേൾക്കാൻ ഇവിടെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഈ എളിയവൻ നിലവിളിച്ചു. ഈ എളിയവൻ നിലവിളിച്ചു. ഓ സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇവരുടെ പഴയ നേതാവായിരിക്കുന്ന, ആരുടെ, ഫെലിസ്തീരുടെ പഴയ നേതാവായിരിക്കുന്ന ഗോലിയാത്തിനെ ഒറ്റ ഏറിന് കൊന്നവനെ ഇന്ന് അവരുടെ കൊട്ടാരത്തിനകത്ത് കിട്ടിയിരിക്കുക. സ്തോത്രം. അവർ ഇഞ്ചിഞ്ചായി, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ തടവുകാരനായി പിടിക്കപ്പെടുന്ന രാജാവിനെ, ഞാൻ സ്തോത്രം വായിച്ച് കേട്ടിട്ടുണ്ട്, സത്യമായിരിക്കാം, 34 സങ്കീർത്തനത്തിന് തന്നെ ഒരു ചെറിയ വ്യാഖ്യാനത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, എൻ്റെ അസ്ഥികളൊന്നും ഒടിയാൻ ദൈവം സമ്മതിച്ചില്ല എന്നുള്ളത്. സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അന്ന് രാജഭരണം കിരാത ഭരണം പോലെ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ശത്രു രാജ്യത്തിൻ്റെ രാജാവിനെ ജീവനോടെ പിടിച്ചാൽ, സ്തോത്രം, പിടിക്കപ്പെട്ട രാജാവിനെ ഓരോ അസ്ഥികളും പട്ടാളക്കാർ ചവിട്ടി ചവിട്ടി ഒടിക്കും. സ്തോത്രം. ഒറ്റ വെട്ടിന് കൊല്ലില്ല. സ്തോത്രം. ഇന്നും എനിക്ക് തോന്നുന്നു ജനാധിപത്യ വ്യവസ്ഥയുള്ള നമ്മുടെ രാഷ്ട്രത്തിൽ പോലും വീര്യവും ശൂരത്വമുള്ള ഒരു പട്ടാളക്കാരനെ, ഒരു പട്ടാള കമാൻഡറെ ശത്രുരാജ്യം ജീവനോടെ പിടിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയോട് പോലും വികൃതമായി ചെയ്യുന്നതൊക്കെ വിവാദമായിരിക്കുന്ന വാർത്തകളായി നമ്മുടെ മാതൃരാജ്യം പോലും ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവായ്ക്കെതിരുവായില്ലാത്ത രാജഭരണം നിലനിന്ന പഴയ കാലത്ത് ദാവീദിനെ പോലെ കോമള സുന്ദരനായ, വാഗ്ദത്തങ്ങൾ ചാക്കുകെട്ടിനകത്ത് തലയെ ചുമന്നുകൊണ്ട് ഇസ്രായേലിനെ ഭരിക്കാൻ വേണ്ടി ദൈവം കണ്ടുവച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ കണ്ടത്തിലായിരിക്കുന്ന ദാവീദിനെ ഫെലിസ്ത്യ പാളയത്തിനകത്ത് വെച്ച് പിടിച്ചാൽ, ശ്രോത്ര, ഹല്ലേലൂയ, ശ്രോത്രം, ഒറ്റ വെട്ടിന് കൊല്ലുകയല്ല, ഓരോ അസ്ഥികളും ചവിട്ടി ചവിട്ടി ഓടിക്കും. അവിടെ വെച്ച് നിലവിളിക്കുകയല്ലാതെ വേറെ എന്ത് നിവൃത്തിയുണ്ട്? എത്ര നിലവിളിച്ചാലും, എത്ര നിലവിളിച്ചാലും. നിങ്ങൾ ഓർത്ത് എന്നെ ശ്രദ്ധിച്ചൊന്ന് നിങ്ങൾ കേട്ടെ. ശ്രോത്രാലലൂയ. കുറ്റക്കാരനായി പിടിക്കപ്പെട്ടൊരു പ്രതിയെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പറക്കമുറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾ പോലീസ് ഓഫീസറുടെ കാൽക്കൽ വീണ് അപ്പനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് കരഞ്ഞാൽ നീതിയുടെ മുമ്പിൽ ആ കരച്ചിലിനൊന്നും അവിടെ യാതൊരു വിലയുമില്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ കരഞ്ഞാൽ എത്രയോ പ്രതികൾ രക്ഷപ്പെട്ടേനെ, ഭാര്യ കരഞ്ഞാൽ രക്ഷപ്പെട്ടേനെ. ഇവിടെ നിയമത്തിൻ്റെ മുമ്പിൽ കരച്ചിലിന് വിലയില്ല, നിലവിളിക്ക് വിലയില്ല. വിലയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ണുനീരോടെ കരഞ്ഞപ്പോൾ നിങ്ങളെ ആട്ടി ഇറക്കില്ലായിരുന്നു, നിങ്ങളുടെ ആങ്ങളെ നിങ്ങളെ തള്ളിക്കളയില്ലായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ അനുഭവസ്ഥനായ ഒരു മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈ പാളയത്തിൽ നിന്നുകൊണ്ട് അഥവാ ഫെലിസ്ത്യ കൊട്ടാര വളപ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചാൽ എൻ്റെ നിലവിളിയെ ഇവർ ആക്ഷേപമായിട്ട് എടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നിലവിളിച്ചാൽ എൻ്റെ നിലവിളി കേട്ട് എന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ച സത്യമാണ് മക്കളെ എന്ന് പറയാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം ഒരുക്കിയത് പാഴാക്കാത്തവനാണ് ദാവീദ്. ഉപവാസത്തിന്റെ 21 ദിവസം വിശുദ്ധ സഭായോഗ ദിവസം എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോട്, അമ്മമാരോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്വർഗം പറയുന്നു, നിന്റെ നിലവിളി കേൾക്കുമെന്നുള്ളത് സ്തോത്രം നിന്റെ അനുഭവമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയാ. ഞാൻ കുറച്ചുകൂടെ ആത്മാർത്ഥതയിൽ എൻ്റെ അതിര് കടന്ന് പറയാം.
ഉപവാസം ഇന്ന് തീരും, സെപ്റ്റംബർ മാസം തീരുകയാ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മൂന്ന് മാസങ്ങൾ ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് ദാവീദ് 34 സങ്കീർത്തനം രചിച്ചതുപോലെ ഇന്ന് നിങ്ങൾ പെട്ടുകിടക്കുന്ന ചില വിഷയങ്ങൾ അതിനകത്ത് നിന്നൊരു പോറല് പോലുമേക്കാതെ നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ അന്ന് നിങ്ങളും പാടും, അന്ന് നിങ്ങളും പറയും, നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. Jesus. Hallelujah. 100 പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് പൗർവിഷ്യനിൽ കഴിഞ്ഞ് 20 ദിവസം മാറുന്ന കർത്തൃദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങളോട് പറയുന്നു, നിന്റെ നിലവിളിയാണ് ദൈവത്തിന് വലുത്. നീ നിലവിളിച്ചാൽ മറക്കാത്തവനാണെന്നുള്ളത് ദാവീദ് അനുഭവിച്ച സത്യമാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ഈ മനുഷ്യൻ പറയുന്നു, ദൈവത്തെ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുകയല്ല, എന്നെ പോലെ അനുഭവിച്ചറിയേ. നിലവിളി കേൾക്കുന്നവനാണെന്ന് എനിക്ക് അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! അവരെ ഇന്ന് പകൽക്കാലം ദൈവം കാണുന്നു. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ എവിടെ ഇരുന്നാലും ഉയർത്തിക്കൊണ്ട് പറ, എനിക്ക് അങ്ങേ അനുഭവിച്ചറിയണം. നിങ്ങളുടെ വീട്ടിലൊരു യോഗം വെച്ച് 3 ദൈവദാസന്മാരെ വിളിച്ചാൽ 6 പ്രസംഗത്തിലൂടെ അവർ ഗംഭീരമായി കാര്യങ്ങൾ പറയും. ചിലരുടെ കൃപയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥിതിയിൽ വരാനുള്ള കാരണം എന്താണെന്നൊക്കെ അവർ പ്രവചിച്ച് പറയും. പക്ഷെ രുചിച്ചറിയണമെങ്കിൽ യോഗം വെച്ചാൽ പറ്റില്ല. സ്തോത്രം. അതിനിന്ന് അനുഭവിക്കുന്ന വിഷയത്തെ നിങ്ങൾ ശാപവാക്കുകൊണ്ടും പിറുപിറുപ്പ് കൊണ്ടും നേരിടരുത്, ദൈവസന്നിധിയിലെ കണ്ണുനീര് കൊണ്ട് നേരിടണം, നിലവിളി കൊണ്ട് വിഷയത്തെ നേരിടണം. മനുഷ്യനോടല്ല, ദൈവത്തോട്. ഒന്നാമത്തെ അനുഭവം അദ്ദേഹം പറയുന്നു, ഞാൻ നിലവിളിച്ചു, എന്നെ വിടുവിച്ചു. രണ്ടാമത്തെ അനുഭവം പറയാൻ ഞാൻ അഞ്ചാമത്തെ വാക്യത്തിലാണ് ദൈവത്തിങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇത് ഈ മനുഷ്യൻ അനുഭവിച്ച രണ്ടാമത്തെ അനുഭവമാണ്. സ്തോത്ര. ഈ സങ്കീർത്തനത്തിൽ ആളുകൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ, പിതാക്കന്മാരെ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു തുറന്ന ഹൃദയമുള്ള എഴുത്തുകാരനാണ് 34 സങ്കീർത്തനത്തിന് എഴുത്തുകാരനായ ദാവീദ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രം പ്രകാശിച്ച് നിൽക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ അടിയാളന്മാരായി കിടക്കട്ടെ എന്നല്ല. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കും പ്രകാശിക്കാം, നിങ്ങൾക്കും പ്രകാശിക്കാം. പ്രകാശിക്കുക എന്നുള്ള ബൈബിൾ ടെർമിനോളജിക്ക് ശാസ്ത്രം ഒരക്ഷര കൂട്ടത്തെക്കാൾ അപ്പുറം ആ വലിയ വ്യാഖ്യാനവും അർത്ഥവും ഉണ്ടെന്ന് വേദപുസ്തകത്തിലെ പല വാക്കിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. തിരുവെടുത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശ്രോത്ര, ഹല്ലേലൂയ. ആ കുടുംബത്തിൽപ്പെട്ട വാക്കുകളാണ് ഇതെല്ലാം. പ്രകാശിപ്പിക്കുക, ശ്രോത്ര, ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്നുള്ളത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് വാക്കുകൾ അതിനോട് ബന്ധപ്പെട്ട വാക്കുകളുണ്ട്. ഞാനിവിടെ വെച്ച് ഈ വാക്കിങ്ങനെ പറയാം, ദീർഘിപ്പിക്കാൻ സമയമില്ലല്ലോ. ദാവീദ് പറയുന്നു, പ്രശ്നങ്ങൾ അത്ര വലുതാണെങ്കിലും എതിരാളി എത്ര ശക്തനാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നാണം കെട്ടുപോകുമെന്നല്ല, അവര് പ്രകാശിക്കും. പ്രകാശിക്കുക എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള ബിബ്ലിക്കൽ മീനിങ് എന്തെന്ന് ചോദിച്ചാൽ, അവര് തിളങ്ങും, ശരിക്കും അവര് ശരിക്കും ശോഭിക്കും, നന്നായിട്ട് ഷൈൻ ചെയ്യും. സ്തോത്രം. മനസ്സിലാക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുഴങ്കാലും മേലിരുന്ന് നാളുകളോളം ദൈവത്തിൻ്റെ മുഖത്തേക്കല്ലാതെ ഈ ലോകത്തിലെ ഒന്നിൻ്റെ മുഖത്തേക്ക് നോക്കത്തില്ലെന്നും എന്നെ വിളിച്ചത് ദൈവമാണെന്നും ഇവിടുത്തെ ആത്മീക മുതലാളിമാരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടതെന്നും സ്വർഗത്തിലേക്കാണ് നോക്കേണ്ടതെന്നും തിരിച്ചറിഞ്ഞ കാലം മുതൽ അവങ്കലേക്ക് നോക്കിയവർ പതുക്കെ പതുക്കെ തിളങ്ങാൻ തുടങ്ങും, തെളിയാൻ തുടങ്ങും. അത് കണ്ട് ആരും ഭാരപ്പെട്ട് കരയില്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നീ കാട്ടി കടന്നാലും നിന്റെ അഡ്രസ് മോശമാണെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കിയവരെയെല്ലാം ഈ ദൈവം ശോഭിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായോ? കിട്ടുന്ന സമയം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് നോക്കണം.
സ്തോത്രം. അല്ലാതെ രാഷ്ട്രീയം കളിച്ചും പാനലുണ്ടാക്കിയും എല്ലാവൻ്റെ പുറകെ നടന്നിട്ട് തിളങ്ങാൻ തുടങ്ങുമ്പോൾ കൊതികുത്തരുത്. സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് നോക്കിയവരൊക്കെ തിളങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് ദാവീദ് പറയുന്നു, ഞാനത് ഏറ്റു പറയുന്നു, ഇന്ന് നിനക്ക് കഷ്ടമായിരിക്കും, ഇന്ന് നിനക്ക് നിന്നയായിരിക്കും. സ്തോത്രം. കുറേ കാലം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നിന്റെ നാട്ടിൽ നിന്റെ കുടുംബം തിളങ്ങാൻ തുടങ്ങും. നിന്റെ വീട്ടിൽ നീ ഒറ്റപ്പെട്ടവളായിരിക്കും, നിന്റെ കൂട്ടത്തിനകത്ത് നീ ഇന്ന് തള്ളപ്പെട്ടവനായിരിക്കും. ഉടാരാബാല ശണ്ടലാദ രക്ഷസിയ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനൊക്കെ ഇതൊരു ആത്മീകാർത്ഥമായിട്ട് എടുക്കാൻ പ്രിയപ്പെട്ടവരെ. എങ്ങനാ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു ആത്മീകാർത്ഥമായിട്ടെടുക്കാം. ഉപവാസത്തോടും മുഴങ്കാല് വരച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അടച്ചിട്ട മുറിക്കകത്ത് ഒന്നും കാണാനില്ലാത്ത വേളയിൽ തിരുമുഖം തെളിഞ്ഞു വരും. ആ മുഖത്തേക്ക് തന്നെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നിന്ന ദൈവം മാറ്റും. ഇത് ഈ മനുഷ്യരെക്കാൾ നന്നായി വേദപുസ്തകത്തിൽ പറയാൻ പറ്റിയ ഒരു കക്ഷി വേറെ ആരുണ്ട്? ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ തിളങ്ങാമെന്ന്, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിക്കാമെന്ന്, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ശോഭിക്കാമെന്ന്, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ജീവിതം രക്ഷപ്പെടുത്താമെന്ന് ദാവീദിനേക്കാൾ നന്നായി പറയാൻ പറ്റിയ ഒരനുഭവസ്ഥൻ വേദപുസ്തകത്തിൽ ആരുണ്ട്? അദ്ദേഹം ഈ സങ്കീർത്തനം വായിക്കുന്ന എല്ലാവരോടും പറഞ്ഞു രണ്ടാമത്തെ അനുഭവം, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരാകാം. അതൊരു ആത്മീക ഭാഷയാണ്, നിങ്ങൾക്കത് മനസ്സിലായി കാണും. മൂന്നാമത്തത് ഏഴാമത്തെ വാക്യമാണ്. ഏഴാമത്തെ വാക്യം അദ്ദേഹം അനുഭവിച്ച മൂന്നാമത്തെ കാര്യം, ഏഴാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇങ്ങനെ അനുഭവിച്ച കാര്യമാണ്. സ്തോത്രം. മൂന്നാമത്തെ അനുഭവമാണ്, രുചിച്ചറിഞ്ഞ അനുഭവമാണ്, അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എൻ്റെ പൊന്നുമക്കളെ, നിന്നെ കൊണ്ടുവന്ന് ഏത് സിംഹക്കൂട്ടിലിട്ടാലും, നിന്നെ കൊണ്ടുവന്ന് അടിത്തട്ട് കാണാത്ത കടലിലെ കടലാന നിന്നെ വിഴുങ്ങിയാലും, നീ ഭക്തനായി ജീവിക്കുന്നെങ്കിൽ, നീ ദൈവത്തിൻ്റെ പേരിൽ ജീവിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി സ്തോത്രം വഴി പറഞ്ഞു തരാനല്ല, പാളയമിറങ്ങാൻ, പാളയമിറങ്ങാൻ. യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ ദൂതൻ പാളയമിറങ്ങും. നിന്റെ കുടുംബത്തിന് കാവൽ നിൽക്കാൻ, നിന്റെ ജീവിതത്തിന് കാവൽ നിൽക്കാൻ, നിനക്കൊരു തലമുടി പോലെ താഴെ പോകാതിരിപ്പാൻ യഹോവയുടെ ദൂതന്മാർ പാളയമിറങ്ങും. ഹല്ലേലൂയ. അനുഭവിച്ചു അനവധി സന്ദർഭങ്ങളിൽ ദൈവദൂതന്മാർ പരീക്ഷയ്ക്ക് ഇൻസ്പെക്ടർ വരുന്നത് പോലെ. സ്തോത്രം. നമ്മൾ എഴുതിയതൊത്തോ പറഞ്ഞതൊത്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല ദൂതന്മാരെ വിടുന്നത്. നിനക്കൊരു കാല് പോലും കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെ കൈകളിൽ വഹിക്കാൻ, നിനക്ക് ചുറ്റും പാളയമിറങ്ങാൻ, നീ നേരോടെ ജീവിച്ചാൽ, വിശ്വസ്തതയോടെ ജീവിച്ചാൽ, ഒരു രാജ്യം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിനക്ക് വേണ്ടി ദൂതന്മാരെ പാളയമിറക്കാൻ ദൈവത്തിന് കഴിയും. ഇത് അദ്ദേഹം അനുഭവിച്ച മൂന്നാമത്തെ അനുഭവം. നാലാമത്തെ അനുഭവം പറയട്ടെ. 9-10 വാക്യങ്ങളാണ്. സ്തോത്രം. 9-10 വാക്യങ്ങൾ. യഹോവയുടെ വിശുദ്ധന്മാരെ, ദൈവത്തെ ഭയപ്പെടുവീൻ. ദൈവത്തിൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഒന്നിനും മുട്ടില്ല, ഒരു നന്മയ്ക്കും കുറവില്ല എന്ന വാക്കിൻ്റെ അടിയിൽ മാത്രം വരയിട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് പോളിസിയും അതിനകത്ത് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് ചുരുക്കണമല്ലോ, അതുകൊണ്ട് പറയാം. ഇദ്ദേഹം അനുഭവിച്ച നാലാമത്തെ അവസ്ഥയാണ്. സ്വന്തം നാട് വിട്ടലയേണ്ടി വന്നാലും, കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ വന്നാലും, ഈ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവർക്കുള്ള ഗ്യാരണ്ടിയാണ് ഈ ദൈവം പട്ടിണി കടത്തിയേല, നന്മയ്ക്ക് കുറവ് വരുത്തിയേല. ശോധനയുടെ കാലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ആരൊക്കെ വിശന്നിരുന്നാലും
ദൈവം തൻ്റെ ഭക്തന്മാർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറയ്ക്കുകയില്ല, അവർക്കൊന്നും മുട്ടുവരാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് ആരും ഭക്തനാകില്ല കേട്ടോ. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് ആരും ഭക്തനാകില്ല. ഭക്തി തെളിയിക്കണം, അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് സ്തോത്രം. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നും. സ്തോത്രം. തോന്നുന്ന കാര്യം എന്താ? ഞങ്ങൾ ഇത്രയൊക്കെ ഭക്തിയോടെ ജീവിച്ചല്ലേ, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് മുട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് നന്മ വന്നില്ലല്ലോ എന്ന് തോന്നും. അതിന് മറുപടി പറയാതെ പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഒരു ദിവസം കൊണ്ട് ഭക്തനാകില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്നാനപ്പെടാം, ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ യോഗത്തിന് പങ്കെടുക്കാം, ഒരു ദിവസം കൊണ്ട് ഭക്തനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ സങ്കീർത്തനം വായിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് കാണാൻ വരണം. കാരണം ഒരു ദിവസം കൊണ്ട് ആരും ഭക്തനാവില്ല. ഭക്തി തെളിയിക്കാൻ സമയമെടുക്കും. അത് തെളിയിക്കപ്പെട്ടാൽ അന്നു മുതൽ നന്മയുടെ വരവ് നിൽക്കുകയല്ല. സ്തോത്രം. അല്ല, ദൈവത്തിൻ്റെ ഗോഡവൻ പൂട്ടിപ്പോയത് കൊണ്ടല്ല, നമ്മുടെ ഭക്തി തെളിയിക്കാൻ നമ്മൾ ഒത്തിരി താമസം എടുക്കുന്നു. മനസ്സിലായോ? ചില കൊച്ചുങ്ങൾ 3 കൊല്ലം കൊണ്ട് ചില കൊച്ചുങ്ങൾ 3 കൊല്ലം കൊണ്ട് നേഴ്സിംഗ് പഠിച്ചിട്ട് നേഴ്സാവും. ചില കൊച്ചുങ്ങൾ 7 കൊല്ലമായിട്ട് നേഴ്സായില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരും വേദനിപ്പിച്ചതല്ല, മനസ്സിലാക്കാൻ പറഞ്ഞതാ. പിടികിട്ടിയോ? എല്ലാ പേപ്പറുകളും എഴുതിയെടുത്തെങ്കിൽ മാത്രമേ നേഴ്സാകാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലര് 5 കൊല്ലം സഭയ്ക്കകത്തിരുന്നിട്ടും ഭക്തനായില്ല. ചിലർ 1 കൊല്ലം കൊണ്ട് ഭക്തി തെളിയിച്ചു. പിടികിട്ടുന്നുണ്ടല്ലോ, പിടികിട്ടുന്നുണ്ട്. പിന്നെ ചില കേസ് വരുമ്പോൾ നമ്മളങ്ങ് മണ്ടം കളിക്കും. സ്തോത്രം. നമ്മുടെ ഭക്തി തെളിയിക്കപ്പെട്ടാൽ ഈ കരുതലെല്ലാം വീട്ടിൽ വരും, ഒന്നിനും മുട്ടില്ലാതെയാവും, എല്ലാ നന്മയും ദൈവം തരും. ഞാൻ ആ രീതിയിലേക്ക് ഇന്ന് കൊണ്ടുപോകുന്നില്ല. 15-ാമത്തെ വാക്യമാണ് സ്തോത്രം. 15-ാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലെ, അവൻ ചെവി അവരുടെ നിലവിളിക്കും. അദ്ദേഹം അനുഭവിച്ച 5-ാമത്തെ അനുഭവമാണ്. എപ്പോഴും ഈ ദൈവം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നീ എവിടെ പോയാലും ആരും നിന്നെ കാണുന്നില്ലെങ്കിലും 2 കണ്ണും 2 കാതും നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാവും. നീ നിലവിളിച്ചപ്പോൾ ആരും കേട്ടില്ല, നീ കരഞ്ഞപ്പോൾ ആരും കണ്ടില്ല. പക്ഷെ ദാവീദ് അനുഭവത്തിൽ എന്ന് പറയുന്നു, എൻ്റെ ദൈവം ആരും കേൾക്കാത്തടത്ത് കിടന്ന് കരഞ്ഞപ്പോഴും കേട്ടു, ആരും കാണാത്തടത്തും എന്നെ കണ്ടു. ഇത് അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ അനുഭവം. 6-ാമത്തെ അനുഭവം 18-ാം വാക്യമാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. 6-ാമത്തെ അനുഭവം പറയുന്നു, നീ തകർന്നു പോയാൽ, മനസ്സുടഞ്ഞു പോയാൽ അവിടെ കൊണ്ട് തീർന്നു എന്ന് ഇവിടുത്തെ മെഡിക്കൽ ശാസ്ത്രം വിധി എഴുതും. പക്ഷെ ദൈവം പറയുന്നു, വചനം പറയുന്നു, അനുഭവസ്ഥൻ പറയുന്നു, ഹൃദയം തകർന്നവനെ, മനസ്സ് തകർന്നവനെ രക്ഷയുണ്ട്. ഇന്നത്തെ സഭായോഗത്തിൽ സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച മനം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണ്ട. ഹൃദയം നുറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ വേദനയില്ലാതെ മരിക്കാമെന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പറയാൻ ഇവിടെ സങ്കീർത്തനത്തിനകത്ത് തല ഉയർത്തി ഒരു മനുഷ്യൻ നിൽക്കുന്നു. നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും, അനുഭവസ്ഥൻ പറയുന്നു, മനസ്സുടഞ്ഞു പോയാൽ, ഹൃദയം നുറുങ്ങിപ്പോയാൽ പിന്നെ അവരുടെ കാര്യം പരിങ്ങലില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പേടിക്കണ്ട, മനസ്സ് തകർന്നാലും രക്ഷയുണ്ട്, രക്ഷിക്കുന്നവനുണ്ട്. ഇത് 6-ാമത്തെ അനുഭവമാണ്. 7-ാമത്തെ അനുഭവം 19-ാം വാക്യമാണ്. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരാം, നീതിമാന് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ വിടുതലുണ്ട്. ഇതൊരു തിയറി അല്ല, ഇതൊരനുഭവമാണ്. തിയോളജിയുടെ ഭാഗമല്ല ഇത്, ഭക്തന്റെ അനുഭവമാണ്.
ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടിയേക്കാം. പക്ഷെ അനർത്ഥങ്ങൾ നിന്നെ തകർക്കത്തില്ല, അതിൽ നിന്ന് വിടുവിക്കാൻ ദൈവം കൂടെ വരും. ഈ സങ്കീർത്തനം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, അനവധി പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകളാണ് വിടുവിക്കുക, രക്ഷിക്കുക എന്ന വാക്കുകൾ. ഏഴാമത്തെ കാര്യത്തിൽ പറയുന്നു, ഒരനർത്ഥത്തിൽ അകപ്പെട്ടു, അതോടുകൂടെ നീ നാട് വിട്ടു പോവുകയും വസ്തു വിറ്റ് സ്വത്തം നാട് കാലിയാക്കൊന്നും വേണ്ട, കുറച്ചുകൂടെ പിടിച്ചു നിൽക്ക്, ഇച്ചിരൂടെ പ്രാർത്ഥിച്ചു നിൽക്ക്, ഈ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. സ്തോത്രം. ഇത് ഏഴാമത്തത്. എട്ടാമത്തതോടെ പറയാം. ഇരുപതാമത്തെ വാക്യം ഇടയ്ക്കൊന്ന് ഞാൻ ഓർപ്പിച്ചതാണെങ്കിലും ആവർത്തിക്കാം. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകില്ല. ഇത് അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ അനുഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓരോ അസ്ഥിയും ഒടിക്കാം, അതിന് പറ്റിയ സ്ഥലത്താ ചെന്ന് പെട്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ സങ്കീർത്തന പ്രബോധനം അവസാനിപ്പിച്ചൊരു പാട്ടിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, അസ്ഥിയൊടിയുന്ന സ്ഥലമല്ലെങ്കിലും നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇതെല്ലാം എത്രയോ അമ്മമാർ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക സ്ഥാപനത്തിൻ്റെ പുറത്ത് ആ തിണ്ണയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കഴിവ് മുഴുവൻ കെട്ടപ്പെട്ടു പോയി പാസ്റ്ററെ, അവളത്ര മിടിക്കുകയായിരുന്നു, റോസാപ്പൂ പോലെ വിരിഞ്ഞു നിന്നൊരു കാലമുണ്ട്, അവൾക്കായിരുന്നു 10-ലെ 12-ലെ ഡിഗ്രിയുടെ ഒക്കെ ഏറ്റവും ടോപ്പ് മാർക്ക്. നിർഭാഗ്യവശാൽ സ്തോത്രം, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ ആ വീട്ടിൽ വെച്ചെല്ലാ കഴിവുകളും വിളക്കണയുന്നത് പോലെ അണയാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് മരുന്ന് കഴിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ദാവീദ് ഫെലിസ്തീന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അസ്ഥി ഒടിയാം ആ സ്ഥലത്താ ചെന്നത്, അയാളത് തിരിച്ചറിഞ്ഞു. പക്ഷെ ദൈവം അതിനകത്ത് അസ്ഥി ഓടിയാൻ സമ്മതിച്ചില്ല. ഞാൻ അതിനെ ഇന്നത്തെ ദൂതാക്കി മാറ്റട്ടെ, ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ നിനക്ക് മാനസിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വല്ല മരുന്നും കഴിക്കേണ്ടി വരും എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങി, ഡോക്ടർ ആരോ പറയാനും തുടങ്ങി. പക്ഷെ നീ അതിന് വിധേയപ്പെടരുത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്നാലും അസ്ഥി ഓടിയാതെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ മരുന്ന് കഴിക്കാതെ നിന്നെ അവിടെ നിലനിർത്താൻ ദൈവത്തിന് കഴിയില്ലേ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം നീ ആയിരിക്കുന്ന സാഹചര്യം മോശമാണ്, നീ എത്തിയപ്പെട്ട സ്ഥലം മോശമാണ്, അവിടെയുള്ള കൂട്ടുകാർ ചീത്തയാണ്, നിന്റെ റൂംമേറ്റ്സ് സ്വത്രം മെനകെട്ടവരാണ്. പക്ഷെ ദൈവം പറയുന്നു, അതിന്റെ നടുവിലും നീ എന്നെ പൊട്ടിച്ചു കളയാതെ, നിന്റെ അസ്ഥി ഓടിയാതെ, നിന്നെ അൺഫിറ്റാക്കാതെ, നിന്നെ ബലഹീനനാക്കാതെ എന്റെ ദൈവത്തിന് നിന്നെ കരുതാൻ കഴിയത്തില്ലേ? ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഭവത്തെക്കാൾ വലിയ പ്രസംഗം ഇല്ല. അനുഭവത്തെക്കാൾ വല്ല വേനെ വെല്ലാൻ പറ്റിയ വേറെ സ്തോത്രം സംഭവങ്ങളൊന്നുമില്ല. ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെഡ് എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. സ്തോത്രം. അനുഭവസ്ഥരില്ലായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, അനുഭവസ്ഥരില്ലായിരുന്നെങ്കിൽ ഈ മാർഗത്തിന് ഇത്രയും ചാതിര്യം ഉണ്ടാകില്ലായിരുന്നു. ഈ മാർഗത്തിന്റെ കിരീടം എന്ന് പറയുന്നത് തീച്ചൂളയ്ക്കകത്ത് വീണിട്ട് പുറത്തു വന്നവരാണ്, സിംഹത്തിന്റെ വായിൽ പെട്ടിട്ട് കയറി വന്നവരാണ്. കാട്ടുപോത്തിന്റെ കൊമ്പുകൾ കടയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ഈ മാർഗത്തിന്റെ ഐക്യാൻ അവരാണ്. അതിലൊരു കണ്ണിയാകാൻ, അതിലൊരു ഭാഗ്യമാകാൻ എന്റെ ദൈവം നിന്നെ വിളിച്ചല്ല. അതിലൊരു കണ്ണിയാകാൻ, അതിന്റെ ഒരു ഭാഗമാകാൻ എന്റെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചല്ലോ. അതിലെത്ര പേർക്ക് അഭിമാനമുണ്ട്? ക്രിസ്തീയ മാർഗം ക്രിസ്തു വരുന്നത് വരെ തലകുനിക്കാതെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് ആരും തെറ്റിദ്ധരിക്കരുത്, അതിനെ വളച്ചൊടിക്കുകയോ ചെയ്യരുത്. ഈ മാർഗത്തിൽ ഇനിയും വേണ്ടത് ശാസ്ത്രം അനുഭവസ്ഥരെയാണ്, ദൈവത്തെ രുചിച്ചറിഞ്ഞവരെയാണ്. അവരാണ് ഈ മാർഗത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്.
അവരില്ലായിരുന്നെങ്കിൽ ഇരുപത് നൂറ്റാണ്ടിൽ മാർഗം നിൽക്കില്ലായിരുന്നു. പിണങ്ങിയാലും ഞാൻ കുറച്ചുകൂടെ തെളിച്ചു പറയാം, ഈ മാർഗത്തെ പിടിച്ചു നിർത്തിയത് തിയോളജിയന്മാരല്ല, ഈ മാർഗത്തെ പിടിച്ചു നിർത്തിയത് കോട്ടും സൂട്ടും ഇട്ട് വേദിയിൽ നിന്ന് വേദിയിലേക്ക് പറന്നവരല്ല, ഈ മാർഗത്തെ പിടിച്ചു നിർത്തിയത് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കണ്ണുനീരോടെ അനുഭവങ്ങളെ. എല്ലാവർക്കും വേദിയിൽ നിന്ന് കട്ടിയുള്ള വാക്കുകൊണ്ട് പ്രഭാഷകനാകാൻ പറ്റില്ല, എല്ലാവർക്കും എൻ്റെ സഹോദരങ്ങളെ പോലെ പാട്ടുപാടി ആരാധിക്കാൻ പറ്റില്ല, എൻ്റെ വലത്ത് സൈഡിൽ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെ പോലെ ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും പ്രവാചകരാകാൻ പറ്റില്ല, എല്ലാവർക്കും സെമിനാരി അധ്യാപകരാകാൻ പറ്റില്ല. പക്ഷേ ഈ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് എൻ്റെ ദൈവം എല്ലാവരെയും അനുപസ്ഥരാക്കിയിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുള്ളൂ. എല്ലാവർക്കും ഇതിനകത്ത് അനുഭവസ്ഥരാകാം. നിന്റെ അനുഭവങ്ങളെ നീ പണയം വെക്കരുത്, നിന്റെ അനുഭവങ്ങളാണ് നിന്റെ അടുത്ത തലമുറയുടെ പേന. അതുകൊണ്ട് ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത നൊമ്പരം, ആർക്കുമില്ലാത്ത എന്തൊക്കെയോ എന്റെ വീട്ടിൽ കിടന്ന് കറങ്ങുന്നു. ഞാൻ നീതിമാനായിട്ടും ഭക്തനായിട്ടും ആരും ചെന്ന് വിടാത്ത എവിടെയൊക്കെയോ എന്റെ കുഞ്ഞ് ചെന്ന് വിട്ടു. ഇതെല്ലാം സ്തോത്രം, ഇതെല്ലാം ഒരു ശാപകഥയായി മനസ്സിൽ കരുതാതെ ഈ പകലിൽ ഉപവാസത്തിന്റെ 21-ാം ദിവസം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന, നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്ന ചില ചിന്തകളുടെ മോനയോടിച്ചുകൊണ്ട് പറയുകയാ, നീ അനുഭവസ്ഥനാകണം, നീ അനുഭവസ്ഥയാകണം. എന്നിട്ട് യേശുവിന്റെ നാമത്തെ ദാവീദിനെ പോലെ അടുത്ത തലമുറയോട് പറയണം, ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല, ഈ മാർഗത്തെ പോലൊരു മാർഗമില്ല. ഇത് സുഖിയന്മാരുടെ മാർഗമല്ല, ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇത് കഷ്ടതയുടെ തീച്ചൂളയിലൂടെ അനുഭവിച്ചു കയറി വന്നവരുടെ മാർഗമാണ്, ഇതുപോലൊരു മാർഗമില്ല. സ്തോത്രം. ഇനി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ നിലയും വിലയെല്ലാം മറക്കേണ്ടി വരും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 300 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ കഴിഞ്ഞ രാത്രി ഞാനാണ് ഇന്ന് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കേണ്ടെന്നുള്ള അറിവ് ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ ഭാഗവാക്കാകാൻ എനിക്ക് കിട്ടിയപ്പോൾ രാത്രി വൈകി കർത്താവിനോട് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവമക്കളെ മനസ്സിൽ പേറി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, അനുഭവത്തെക്കാൾ വല്ല തിയോളജിയില്ല, അനുഭവത്തെക്കാൾ വലിയ പ്രസംഗവും ഇല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളും ഈ 2-3 മാസം കൊണ്ട് ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിരീടം വെപ്പിക്കട്ടെ, അതിന് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ ആശംസയോടെ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ച അനന്തരം അധ്യക്ഷൻ ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടി ഈ അന്തരീക്ഷത്തിൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ചേർന്ന് പാടാം നമുക്ക്. എല്ലാ കരങ്ങളും തട്ടിക്കൊന്നയോടെ ദൈവത്താലെല്ലാം സാധ്യം, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം,
എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. അടിമേൽ നടന്ന് കത്തിയിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. അടിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും നാഥം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും നാഥം. ആമൻ. ഹന്നാ കരഞ്ഞതു കേട്ടു ശമുവേൽ ബാലനെ നൽകി ദാനിയേലിന്റെ ദൈവം. കരഞ്ഞതു കേട്ടു ശമുവേൽ ബാലനെ നൽകി ഓ ദാനിയേലിന്റെ ദൈവം. സിംഹക്കൂട്ടിലിറങ്ങി പ്രാർത്ഥിച്ചിടാം, പ്രാർത്ഥിച്ചിടാം. കണ്ണുവിരോടെ ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുവിരോടെ ഒന്നും അസാധ്യമല്ല. എല്ലാമെല്ലാം ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും നാഥം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും നാഥം. ഓ കുരുടൻ നിലവിളിച്ചപ്പോൾ യേശുനാഥൻ നിന്നു. നാസറുയർത്തനാട്ടിൽ ഓ ജയത്തിൻ ഘോഷം കേട്ടു. ശുനാഥൻ നിന്നു നാസറുയർത്തനാട്ടിൽ ഓ ജയത്തിൻ ഘോഷം കേട്ടു. പ്രാർത്ഥിച്ചിടാം കണ്ണുവിരോടെ ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുവിരോടെ ചേർന്നു വിശ്വാസത്തോടെ ഉറപ്പോടെ ചേർന്ന് എല്ലാമെല്ലാം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും നാഥം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വീടുകൾ നൽകിയിടും. ചേർന്ന് ഉള്ളം നൊന്തു കരഞ്ഞ, ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിങ്ങിടും നാഥൻ. ആമേൻ. കാൽവറിയിലെ രക്തം ഉള്ളംകരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. ആമേൻ. കാൽവറിയിലെ രക്തം ആമേൻ പാപമോചനമേകും. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ. ഓ ബി ട്രസ്റ്റ് ടു ജീസസ്. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. ോ നഷ്ടമോ
ഓവേ രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ നൽകിടും രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിരുദൽ നൽകിടും നാഥൻ